ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ അതായത് കെ ജി സി സ്റ്റുഡൻസിനുള്ള ഓൺടർപ്രണേർഷിപ്പ് എനർജി കൺസർവേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അതിൻ്റെ പാർട്ട് വണ്ണാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു സീരീസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദിച്ച ഒരു പത്ത് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചോദിക്കുന്നത് പത്ത് ക്വസ്റ്റ്യൻസ് ആണ് രണ്ട് മാർക്കിൻ്റെ പത്ത് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഇരുപത് മാർക്കിനാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക സാധാരണ പേപ്പർ ടു പേപ്പർ ടുവിൽ പാർട്ട് എ എന്ന് പറഞ്ഞിട്ടാണ് ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈയൊരു ഭാഗത്ത് നിന്ന് വരിക പത്ത് ക്വസ്റ്റ്യൻസ് ഇരുപത് പേപ്പർ ടുവിൻ്റെ പാർട്ട് ഭാഗം ഇരുപത് മാർക്കിനും പാർട്ട് പാർ സോറി പാർട്ട് എ ഇരുപത് മാർക്കിനും പാർട്ട് ബി എൺപത് മാർക്കിനും ആണ് അങ്ങനെയാണ് പേപ്പർ ടു വരുന്നത് അപ്പോൾ ഇതിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്ന ടോട്ടലാണ് രണ്ടിലും കൂടെ നമുക്ക് പാസ്സാവാനുള്ള മാർക്ക് കിട്ടിയാൽ മതി അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പാർട്ട് ബിയിൽ നിങ്ങൾക്ക് മാക്സിമം കുറഞ്ഞ മാർക്ക് കിട്ടിയാലും നിങ്ങൾക്ക് പാസ്സാവുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് നെയ്മെനി ടു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ഇൻ എ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിലെ രണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളുടെ പേര് എഴുതുക എന്നുള്ളത് ക്വസ്റ്റ്യൻ മലയാളത്തിലും ഉണ്ടാവും ഓക്കെ അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാവുന്നതാണ് അപ്പോൾ കമ്പ്യൂട്ടറിലെ രണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങളുടെ പേര് എഴുതുക ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടായിരിക്കും രണ്ടായിരത്തി എട്ട് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത് ഒരുപാട് തവണ പതിനൊന്ന് വർഷത്തെ എടുക്കുമ്പോൾ ഏകദേശം ആറ് വർഷം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ഓക്കെ അപ്പോൾ ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കമ്പ്യൂട്ടറിനകത്തേക്ക് വിവരങ്ങൾ കൊടുക്കുന്ന ഡിവൈസുകളെയാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് മൗസ് കീബോർഡ് സ്കാനർ വെബ് ക്യാമറ പോലുള്ള ഉപകരണങ്ങളെയാണ് നമ്മൾ ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നിന്നും നമുക്ക് ഇങ്ങോട്ട് വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള ഉപകരണങ്ങളാണ് മോണിറ്റർ പ്രിൻ്റർ സ്പീക്കർ തുടങ്ങിയവയാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ രണ്ട് എക്സാമ്പിൾസാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇൻപുട്ടിന് രണ്ട് എക്സാമ്പിൾ എഴുതുക ഔട്ട്പുട്ടിന് രണ്ട് എക്സാമ്പിൾ എഴുതുക അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിഫൈൻ ബൂട്ടിങ് അതായത് ബൂട്ടിംഗ് എന്നാൽ എന്ത് എന്നുള്ളതാണ് നമ്മൾ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എന്നിവ സ്വയം പരിശോധിക്കുകയും ഫയലുകളൊക്കെ ലോഡ് ചെയ്യുകയും ചെയ്യും ഇതിനെയാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത് ഓക്കെ അതായത് ഇപ്പോൾ നമ്മളൊരു ഫോൺ ഓൺ ചെയ്യുകയാണെങ്കിൽ ആ ഫോണിൻ്റെ പേര് സാംസങ് ആണെങ്കിൽ സാംസങ് എന്ന് പറയുന്നു റെഡ്മി ആണെങ്കിൽ റെഡ്മി എന്ന് വന്ന് കുറച്ച് നേരം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ലോഡിങ് കാണിക്കുന്നുണ്ടാവും അതിന് അത് ഓപ്പൺ ആവുക അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒരു വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സ് എന്ന് പറയുന്ന ഒരു ആഡ് അവിടെ വന്നിട്ടുണ്ടായിരിക്കും അതിന് ശേഷമാണ് ഡെസ്ക് ടോപ്പിലേക്ക് എത്തുക അപ്പോൾ ആ വിൻഡോസ് എന്ന് പറഞ്ഞാൽ ലോഡ് ചെയ്യുന്ന ആ സമയത്ത് നടക്കുന്ന പ്രക്രിയകളെയാണ് നമ്മൾ ബൂട്ടിങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കമ്പ്യൂട്ടറിൽ ആ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്യുക റാം ക്ലീൻ ചെയ്യുക ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ആ ഒരു സമയത്ത് നടക്കുന്നത് അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പവർ സ്വിച്ച് ഓൺ ചെയ്തതു മുതൽ ആ കമ്പ്യൂട്ടർ ഓപ്പണായി വരുന്നത് വരെയുള്ള ആ സമയത്ത് നടക്കുന്ന പ്രക്രിയകളെയാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത് ഈ ബൂട്ടിങ് രണ്ട് ടൈപ്പിലുണ്ട് ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കോൾഡ് ബൂട്ടിംഗ് എന്ന് പറയും ഓക്കെ കോൾഡ് ബൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഓഫാക്കി വെച്ച സിസ്റ്റം അതായത് നിങ്ങളിപ്പോൾ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ച ഒരു ഫോൺ ഓൺ ആക്കുമ്പോൾ നടക്കുന്ന ബൂട്ടിങ്ങിനെയാണ് നമ്മൾ കോൾഡ് ബൂട്ടിംഗ് എന്ന് പറയും അതായത് ഒരു ഓഫാക്കി വെച്ച കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ നടക്കുന്ന ബൂട്ടിങ്ങിനെ കോൾഡ് ബൂട്ടിംഗ് എന്ന് പറയും പിന്നെ വരുന്നതാണ് വാം ബൂട്ടിങ് ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് റീസ്റ്റാർട്ട് ചെയ്യാണ് ആ സമയത്ത് നടക്കുന്ന ബൂട്ടിങ്ങിനെയാണ് വാം ബൂട്ടിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ബൂട്ടിങ് രണ്ട് ടൈപ്പ് ആണുള്ളത് ഓൾറെഡി ഓഫ് ചെയ്ത് ഒരു സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ നടക്കുന്ന ബൂട്ടിങ്ങിനെ കോൾഡ് ബൂട്ടിംഗ് എന്നും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെ വാം ബൂട്ടിംഗ് എന്നും പറയുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യാണ് ക്വസ്റ്റിനാണ് വാട്ട് ഈസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിഫൈൻഡ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്നാൽ എന്ത് അല്ലെങ്കിൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും നിർവചിക്കുക എന്നുള്ളതാണ് എൻ്റെ മലയാളം രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിനെട്ടിലും ചോദിച്ച ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ കമ്പ്യൂട്ടറിൻ്റെ കാണാനും തൊടാനും സാധിക്കുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ കാണാനും സ്പർശിക്കാനും സാധിക്കുന്ന ഇടങ്ങളെ ഹാർഡ്വെയർ എന്ന് പറയുന്നു ഉദാഹരണമായിട്ട് മോണിറ്റർ കീബോർഡ് മൗസ് മദർ ബോർഡ് ഹാർഡ് ഡിസ്ക് സ്പീക്കർ പ്രിൻ്റർ ഇതിനെയൊക്കെ നമുക്ക് എന്തു പറയാം ഹാർഡ്വെയർ എന്ന് പറയാം ഇനി സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളതാണ് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളെയും മറ്റ് പ്രവർത്തന വിവരങ്ങളെയും സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ ആവശ്യമായ പ്രോഗ്രാമുകളെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ കാണാനും തൊടാനും സാധിക്കുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഈ സോഫ്റ്റ്വെയറുകൾ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയും രണ്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയും അപ്പോൾ ഒന്നാം രണ്ട് ടൈപ്പ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ദെൻ രണ്ടാമത്തേത് സിസ്റ്റം സോഫ്റ്റ്വെയർ ഇതെന്താന്നുള്ളത് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഹാർഡ്വെയർ എന്താണ് കമ്പ്യൂട്ടറിനെ കാണാനും സ്പർശിക്കാനും സാധിക്കുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ ചെയ്യാനാവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകളെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ രണ്ട് ടൈപ്പ് ആണുള്ളത് ഒന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ രണ്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ മറ്റൊരു ക്വസ്റ്റ്യനാണ് നാലാമത്തെ ഒരു ക്വസ്റ്റിനാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാൽ എന്ത് അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും പറയാറുണ്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയും അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി എട്ട് ഒമ്പത് പന്ത്രണ്ട് പതിനാറിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ഓക്കെ അപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്നിപ്പിക്കുകയും ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്നിവയെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ഒരു കമ്പ്യൂട്ടർ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു സോഫ്റ്റ്വെയറിനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അപ്പോൾ ബേസിക്കലി ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് നമുക്കൊരു സോഫ്റ്റ്വെയർ വേണം ആ സോഫ്റ്റ്വെയറിന് പറയുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇപ്പോൾ എക്സാമ്പിളാണ് വിൻഡോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വിവിധതരം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് വിൻഡോസ് ലിനക്സ് യുണിക്സ് ഐ ഒ എസ് ഓക്കെ അപ്പോൾ ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഓപ്പറേറ്റ് ഇപ്പോൾ മൊബൈലിൻ്റെ കേസ് എടുത്താലും നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ മൊബൈൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ ഫോ അതിലൊരു ബേസിക് സോഫ്റ്റ്വെയർ ഉണ്ട് അപ്പോൾ വിൻഡോസ് ആയിരിക്കാം അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആയിരിക്കാം ജാവ ഇങ്ങനെ ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും അതിനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത് ഓക്കെ അഞ്ചാമത്തേതാണ് എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലും ഒക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നുള്ളത് നമുക്ക് ഒരു പ്രത്യേക പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇപ്പം നമ്മളിതിന് മുമ്പ് പറഞ്ഞു സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് എന്നാൽ ഒരു പ്രത്യേക ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് വേഡ് എക്സൽ ഗെയിംസ് ഓക്കെ ഇപ്പോൾ ഗെയിംസ് എടുത്ത പബ്ജി പബ്ജി ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ പബ്ജീൻ്റെ ആവശ്യമില്ല പക്ഷേ അത് കളിക്കുന്ന ആളുകൾക്ക് അത് കളിക്കണമെങ്കിൽ ആ സോഫ്റ്റ്വെയർ ആവശ്യമാണ് ഓക്കെ ഇനിയിപ്പോൾ എൻ എഫ് എസ് ഗെയിം കളിക്കുന്ന ഒരാൾക്ക് ആ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അത് കളിക്കാൻ പറ്റും പക്ഷേ എല്ലാവരും ഫോണിലും അത് വേണമെന്നില്ല ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഫോട്ടോഷോപ്പ് എല്ലാവരും കമ്പ്യൂട്ടറിലും ഫോട്ടോഷോപ്പിൻ്റെ ആവശ്യമില്ല എന്നാൽ ഫോട്ടോ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ അതുപോലുള്ള സോഫ്റ്റ്വെയർ നമുക്ക് വേണം അപ്പോൾ അങ്ങനെ പ്രത്യേക ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെയാണ് സോഫ്റ്റ്വെയറുകളെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളൊന്ന് പറയുന്നത് ആറാമത്തെ ക്വസ്റ്റിനാണ് എ എൽ യുവിൻ്റെയും അതേപോലെ സി പി യുവിൻ്റെയും ഫുൾ ആണ് ചോദിച്ചിട്ടുള്ളത് എ എൽ യുവിൻ്റെ ഫുൾ ആണ് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് ഈ എ എൽ യു എന്ന് പറയുന്നത് സി പി യുവിൻ്റെ മൂന്ന് ഭാഗങ്ങളാക്കിയതാണ് സി പി യുനെ കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്ന് പറയുന്ന സി പി യു സി പി യുവിൻ്റെ ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് അപ്പം ഈ സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റിനെ മൂന്ന് ഭാഗങ്ങളാക്കിയതാണ് അതിലൊരു ഭാഗമാണ് എ എൽ യു എന്ന് പറയുന്നത് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് ദെൻ അടുത്ത രണ്ട് ഭാഗങ്ങളെന്ന് പറയുന്നത് ഒന്ന് സ്റ്റോറേജ് യൂണിറ്റും രണ്ട് കൺട്രോൾ യൂണിറ്റുമാണ് അപ്പോൾ സി പി യുവിനെ മൂന്ന് ഭാഗങ്ങളാക്കിയത് എന്താന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക ഒന്ന് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് സ്റ്റോറേജ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് അപ്പോൾ ഇവിടെ എ എൽ യുവിൻ്റെയും സിപിയുൻ്റെയും ഫുൾ ഫോമാണ് ചോദിച്ചിട്ടുള്ളത് ദെൻ അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് എന്നുള്ളതാണ് ഏഴാമത്തെ ക്വസ്റ്റ്യനാണ് സ്റ്റോറേജ് ഡിവൈസ് എന്നാൽ എന്ത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോറേജ് അപ്പോൾ നമുക്ക് മൊബൈലിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് സ്റ്റോറേജ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഡാറ്റകളൊക്കെ ശേഖരിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോറേജ് ഡിവൈസ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതെന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാം വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടി അതായത് ഡാറ്റകൾ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഹാർഡ് വെയറാണ് സ്റ്റോറേജ് ഡിവൈസ് അപ്പോൾ ഡാറ്റകളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ നമ്മൾ കമ്പ്യൂട്ടറിലും മൊബൈലിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു നമ്മൾ നമ്മളെന്ത് പറയുന്നത് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത് അത് കമ്പ്യൂട്ടറിലാവുമ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്ക് എന്ന പേരിലാണ് പറയുക മൊബൈലിലാവുമ്പോൾ നമ്മൾ മെമ്മറി എന്ന് പറയും മെമ്മറി കാർഡ് എന്ന് പറയും ഓക്കെ ദെൻ കമ്പ്യൂട്ടറിലെ സ്റ്റോറേജ് ഡിവൈസുകളെ പ്രൈമറി സെക്കൻഡറി എങ്ങനെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ഒരു നമ്മൾ നമ്മളെന്ത് പറയുന്നത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഹാർഡ് വെയറിനെയാണ് നമ്മൾ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത് ഈ സ്റ്റോറേജ് ഡിവൈസുകളെ കമ്പ്യൂട്ടറിൻ്റെ തലത്തിൽ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് ഒന്ന് പ്രൈമറി സ്റ്റോറേജ് ഡിവൈസും രണ്ട് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസും അപ്പോൾ സ്റ്റോറേജ് ഡിവൈസുകൾ രണ്ട് ടൈപ്പ് ആണുള്ളത് പ്രൈമറി സെക്കൻഡറി ഈ ഒരു ഭാഗവും നമ്മൾ വേറൊരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിൽ ഡാറ്റ സൂക്ഷിക്കുന്നതിനുള്ള വിവിധ സംവിധാനങ്ങളുടെ പേര് വാട്ട് ആർ വട വേരിയസ് ഡാറ്റ സ്റ്റോറിംഗ് എ കമ്പ്യൂട്ടർ ഒന്ന് ഹാർഡ് ഡിസ്ക് ആണ് ഈ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് എന്നീ വർഷങ്ങളിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഹാർഡ് ഡിസ്ക് ഫ്ലോപ്പി ഡിസ്ക് കോമ്പാക്റ്റ് ഡിസ്ക് സി ഡി ഡിജിറ്റൽ വെർസ്റ്റൈൽ ഡിസ്ക് വെർസിറ്റൈൽ ഡിസ്ക് ഡി വി ഡി അതേപോലെ ബ്ലൂറേ ഡിസ്ക് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിൽ ഡാറ്റ സൂക്ഷിക്കുന്നതിനുള്ള വിവിധ സംവിധാനങ്ങൾ ഡാറ്റ സ്റ്റോറിങ് ഡിവൈസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഹാർഡ് ആണ് ഹാർഡ് ഡ്രൈവ് എന്ന് പറയും ദെൻ സി ഡി ഡി വി ഡി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഒമ്പതാമത്തെ ക്വസ്റ്റ്യനാണ് വട്ട് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറി പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണ് വിവരങ്ങളും പ്രോഗ്രാമുകളും താൽക്കാലികമായി സ്റ്റോർ ചെയ്യുന്നതിന് സി പി ഉപയോഗിക്കുന്ന മെമ്മറിയാണ് പ്രൈമറി മെമ്മറി ഓക്കെ എക്സാമ്പിൾ റാമാണ് ഇനി സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ ദീർഘകാലത്തേക്ക് വിവരങ്ങൾ സ്ഥിരമായി സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറികളാണ് സെക്കൻഡറി മെമ്മറി അതായത് ഹാർഡ് ഡിസ്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം താൽക്കാലികമായി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെമ്മറികളെ പ്രൈ പ്രൈമറി എന്നും സ്ഥിരമായി സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതിനെ സെക്കൻഡറി മെമ്മറി എന്നും പറയും അപ്പോൾ പ്രൈമറി മെമ്മറിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന് ഒരു എക്സാമ്പിളാണ് എന്ന് പറയുന്നത് റാമിൻ്റെ ഒരു പ്രത്യേകം ഇപ്പം നമ്മളൊരു സിനിമ നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നത് ആ ഡിസ്കിലാണ് ഒരു സിനിമ നിങ്ങൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഡിസ്കിലാണ് അപ്പോൾ അത് പെർമനൻ്റ് ആണ് ദീർഘകാലത്തേക്ക് നമുക്ക് അവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് സെക്കൻഡറി മെമ്മറിയാണ് എന്നാൽ ഈ സിനിമ നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ അത് പ്ലേ ചെയ്യാൻ വർക്ക് ചെയ്യാൻ ആവശ്യമായുള്ള മെമ്മറി എടുക്കുന്ന റാം എന്നാണ് ഓക്കെ അപ്പോൾ അത് റാം എന്ന് പറയുന്നത് താൽക്കാലിക മെമ്മറിയാണ് എപ്പോഴാണോ പവർ ഫെയിലിയർ ആവുന്നത് അതോടുകൂടി ആ മെമ്മറി ക്ലീനായി മാറും അതായത് ഇപ്പോൾ നിങ്ങളൊരാ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കറണ്ട് പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഓപ്പൺ ആക്കുകയാണെങ്കിൽ ആ സിനിമ അതുപോലെ പ്ലേ ചെയ്ത് വരില്ല കാരണം അത് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് മെ റാമിലെ മെമ്മറിയാണ് ഉപയോഗിച്ച് റാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പവർ ഫെയിലിയർ ആയാൽ അതെന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിയർ ആകും അതുകൊണ്ട് തന്നെ റാമിനെ പറയുന്ന പേരെന്താണ് വോള ടൈൽ മെമ്മറി എന്ന് പറയാറുണ്ട് അതൊന്ന് ഓർത്ത് വെക്കുക വൊളട്ടെയിൽ മെമ്മറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ് റാമാണ് റാൻഡം ആക്സസ് മെമ്മറിയാണ് മറ്റൊരു ക്വസ്റ്റിനാണ് മെമ്മറിയെ എങ്ങനെയൊക്കെ തരം തിരിച്ചിരിക്കുന്നു ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞതാണ് രണ്ടായിരത്തി ഒമ്പത് പതിനൊന്ന് പതിനാറ് പത്തൊൻപതിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യനാണ് മെമ്മറിയെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തരം തിരിച്ചിട്ടുള്ളത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് പ്രൈമറി മെമ്മറിയെന്നും സെക്കൻഡറി മെമ്മറിയെന്നുമാണ് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് മെമ്മറിയെ രണ്ട് ടൈപ്പായിട്ട് തരംതിരിക്കുന്ന പ്രൈമറി മെമ്മറി സെക്കൻഡറി മെമ്മറി പ്രൈമറി മെമ്മറി എന്താണ് സെക്കൻഡറി മെമ്മറി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റനിൽ പറഞ്ഞു ഇനി അതിന് എക്സാമ്പിൾസ് ആണ് അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അത് ഏതൊക്കെയാണെന്നുള്ളതാണ് പ്രൈമറി മെമ്മറി രണ്ടെണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് റാം റോം റാൻഡം ആക്സസ് മെമ്മറിയും റീഡ് ഓൺലി മെമ്മറി ഇങ്ങനെ രണ്ട് ടൈപ്പ് മെമ്മറികളെയാണ് നമ്മൾ പ്രൈമറി മെമ്മറി എന്ന് പറയാം പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ് താൽക്കാലികമായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ് എന്നാൽ ഫിക്സഡ് ആയിട്ട് ദീർഘകാലത്തേക്ക് സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി സെക്കൻഡറി മെമ്മറികൾക്ക് എക്സാമ്പിളാണ് ഫ്ലോപ്പി ഡിസ്ക് ഹാർഡ് ഡിസ്ക് സി ഡി ഡി വി ഡി ബ്ലൂറെ ഡിസ്ക് ഓക്കെ അപ്പോൾ ഈ മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് പല ഇയറിലും ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട ആളുകൾക്ക് മനസ്സിലാവും പല രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട് മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക്